Hello buddies, it's me Deepak. Welcome back to Angra Study. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, തമ്മിയാൽ കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 11 ഡെത്ത് ഫാക്ട്സ്, നമ്മുടെ മരണശേഷമുള്ള ഫാക്ട്സും അതിന് മുമ്പുള്ള ഫാക്ട്സും ആണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ജാഡ ഇല്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്തവർ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിരുന്ന വീഡിയോ കൃത്യസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് പറയാനുള്ളെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഡെത്തിന് മുമ്പും ഡെത്തിന് ശേഷമുള്ള ഫാക്ട്സ് ആണ്. അപ്പോൾ ഞാൻ കുറച്ച് പിക്ചേഴ്സൊക്കെ കാണിക്കും. മാക്സിമം അറപ്പുള്ള പിക്ചേഴ്സ് ഞാൻ ഒരു ഫ്ലാഷ് ആയിട്ടേ കാണിക്കുകയുള്ളൂ, അതുകൊണ്ട് പേടിക്കണ്ട. അതുകൊണ്ട് ഇത് കേൾക്കാൻ അറപ്പുള്ള ഒരു മാക്സിമം വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്ത് കാണും, അറപ്പില്ലാത്തവർ കണ്ടോളൂ, അടിപൊളിയാണ്. ഓക്കെ, ഈ വീഡിയോ ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ്, വേറെ ഒന്നിനും വേണ്ടിയല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ലൈക്ക് ചെയ്യാത്തവർ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യൂ, ലൈക്ക് പ്ലീസ് പ്ലീസ് പ്ലീസ്, താങ്ക് യു. ഒന്നാമത്തെ ഫാക്റ്റ്, തല വെട്ടിയിട്ട ആ ബോഡി 20 സെക്കൻഡ് കോൺഷ്യസ് ആയിരിക്കും. നമ്മളൊരിക്കലും തല വെട്ടിക്കഴിഞ്ഞ് അയാൾ തീർന്നു. ഈ തല വെട്ടുമ്പോൾ പെടയും, ആൾക്കാർ പെടയാത് 20 സെക്കൻഡ് നേരം കോൺഷ്യസ് ആയിരിക്കും ആ ഒരു ബോഡി. ഒരു ബോഡി കരയിൽ ദ്രവിക്കുന്നതിനെക്കാട്ടിയും വെള്ളത്തിൽ പെട്ടെന്ന് ദ്രവിക്കും, അതുകൊണ്ടാണ് ഈ വെള്ളത്തിൽ ഒരു ബോഡിയൊക്കെ പെട്ടെന്ന് മാറ്റുന്നത്. ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, 10-ാമത്തേത് കുറച്ച് ക്രേസി ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. 10-ാമത്തെ എനിക്ക് കുറച്ച് ക്രേസി ആയിട്ട് തോന്നിയ ഫാക്റ്റാണ്. 3-ാമത്തെ ഫാക്റ്റ്, നമ്മൾ മരിച്ചിട്ട് 3 ദിവസം ആവുന്നതിന് മുമ്പേ നമ്മുടെ ശരീരത്തിലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ എൻസൈംസ് നമ്മുടെ ശരീരത്തെ ദഹിപ്പിക്കും. 4-ാമത്തെ ഫാക്റ്റ്, ഏകദേശം 153 കിലോ, 153 കെ, അല്ലെങ്കിൽ 153 പിന്നെ 30, അത്ര ആൾക്കാർ ലോകത്തിൽ ഓരോ ദിവസവും മരിക്കുന്നുണ്ട്. അത്ര ആൾക്കാർ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് നിലനിൽക്കുന്ന സെൻസ് എന്ന് വെച്ചാൽ സെൻസ് ഓഫ് ഫിയറിങ്. 6-ാമത്തെ ഫാക്റ്റ്, നമ്മളാരും വയസ്സായിട്ട് മരിക്കുന്നില്ല. ഈ മുമ്പേ സൂയിസൈഡ് ചെയ്തവർ അല്ല, അങ്ങനെയല്ല, നമ്മളാരും മനസ്സിലായില്ലേ, ഇപ്പം വയസ്സായി മരിക്കുന്നവരാരും വയസ്സായിട്ടല്ല മരിക്കുന്നത്, അവർ വയസ്സാകുമ്പോഴുള്ള അസുഖം മൂലമാണ് അവർ മരിക്കുന്നത്. 7-ാമത്തെ ഫാക്റ്റ് എന്ന് വെച്ചാൽ, ഈ ഡെഡ് ബോഡീസിലെ പ്രാണികളെ തിരിച്ചറിഞ്ഞ്, അതിൻ്റെ ഇനം തിരിച്ചറിഞ്ഞിട്ട് ഈ മരിച്ചിട്ട് എത്ര ദിവസമായെന്ന് ഫോറൻസിക് സയൻറ്റിസ്റ്റിന് പറയാൻ കഴിയും. 8-ാമത്തെ ഫാക്റ്റ്, ശരീരത്തിലെ ഗ്യാസസിൻ്റെയും ലിക്വിഡ്സിൻ്റെയും റിലീസ് കാരണം നമ്മുടെ ശരീരം വീർത്ത് വരും, ബലൂൺ പോലെ വീർക്കും. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഈ വെള്ളത്തിൽ സൂയിസൈഡ് ചെയ്ത ശരീരങ്ങളൊക്കെ വെള്ളത്തിൽ പൊങ്ങുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ. 9-ാമത്തെ ഫാക്റ്റ്, ഇത് ടുരുടോപ്സിസ് ഡോർണിൻ ജെല്ലി ഫിഷ് എന്ന് പറയുന്ന ജെല്ലി ഫിഷാണ് ലോകത്തിൽ മരിക്കാത്ത ജീവി. അത് ഒഫീഷ്യലി അറിയപ്പെടുന്നത് ഇമോർട്ടൽ ക്രിയേച്ചർ എന്നാണ് അറിയപ്പെടുന്നത് ഒഫീഷ്യലി. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ 10-ാമത്തെ ഫാക്റ്റ് കുറച്ച് ക്രേസി ആയിട്ടുള്ള ഫാക്റ്റാണ്, എന്നാലും ഡെത്താണ്, ഡെത്ത് അധികം ക്രേസി അല്ല. അതുകൊണ്ട് ഞാൻ പറയാം, എന്തായാലും 1 വർഷം 7000-ലേറെ ആൾക്കാർ ഈ ഡോക്ടറിൻ്റെ ബാഡ് ഹാൻഡ് റൈറ്റിംഗ് മൂലം മരിക്കുന്നുണ്ട്. എന്തായാലേ കാലം പോകുന്ന പോക്കെ ഇങ്ങനെയൊക്കെ ഓരോരുത്തരും മരിക്കുന്നു. ഓക്കെ, ഫൈനൽ ഫാക്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ലൈക്ക് അടിക്കാത്തവർ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഈ വലത് കൈ വാക്കുള്ള ആളെക്കാട്ടി 3 വർഷം മുമ്പേ ഈ ഇടത് കൈ വാക്കുള്ള ആൾക്കാർ മരിക്കും എന്നാണ് പറയപ്പെടുന്നത്. പറയപ്പെടുന്നതല്ല, സയൻറ്റിഫിക്കലി തെളിയിക്കപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് കൃത്യസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതുള്ള ബെല്ലേക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ എൻ്റെ പേരുന്നു ഇസ്മി ദീപക്, സൈനിങ് ഔട്ട്.